ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സോഫ്റ്റായ വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ണിയപ്പം നമ്മൾ പല രീതിയിൽ തയ്യാറാക്കിയെടുക്കും. ഗോതമ്പ് പൊടി ഉപയോഗിച്ചും അരിപ്പൊടി ഉപയോഗിച്ചും റവ ഉപയോഗിച്ചൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിന്നിവിടെ പഴയ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്, നാടൻ രീതിയിൽ തന്നെ. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് പച്ചരി എടുത്ത് നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കണം. 3-4 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര ഒരുമിച്ച് ഉരുക്കിയെടുത്ത് വയ്ക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. നമുക്ക് എത്രയാണ് ആവശ്യം വന്നതെന്നൊക്കെ ഞാൻ പറയാം. ശർക്കര ഞാനെപ്പോഴും ഇതുപോലെ ഉരുക്കി അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാറാണ് പതിവ്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചെറുതീയിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. നേരത്തെ കുതിർത്തി വെച്ചിരുന്ന അരിയെടുത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 4 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന അരി നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അല്പം പുളിരസമുള്ള പാളയംകോട പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത്. ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും തന്നെ ആവശ്യത്തിനുള്ള മധുരമായിട്ടുണ്ട്. ഗ്രാമ കണക്കിലൊക്കെ പറയുകയാണെങ്കിൽ 150 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും. അത്രയും മതി. ഇനി ഇതിലേക്ക് മാവ് ഒന്ന് ലൂസാക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊരു തവി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം. നമ്മളിതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നൊന്നുമില്ല. മാവൊന്ന് സെറ്റായി വരാൻ വേണ്ടി 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് കുറച്ച് നാളികേരക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് നെയ്യിൽ വറുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എള്ളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നാളികേരക്കൊത്ത് മാത്രമാണ് ചേർക്കുന്നത്. മാവിൽ ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാകത്തിന് തന്നെയാണ്. ഇതിലേക്ക് നാളികേരക്കൊത്ത് വറുത്തെടുത്തത് ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ ഒരല്പം തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, ഒരുപാട് ഫൈനായി പോരുത്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുഴിയുടെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓയിലും ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ നമ്മളിതുപോലെ മാവ് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓയിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓയിൽ അത്യാവശ്യം നല്ല ചൂടായി തന്നെ ഇരിക്കണം. ആ സമയത്ത് വേണം അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് നമ്മളിത് കോരിയെടുക്കുന്ന സമയത്തും ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോന്നായി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് 2 ഭാഗവും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഉണ്ണിയപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ കയ്യിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഓയിലൊക്കെ നന്നായി വാർന്നു വന്നതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. മുഴുവൻ ഉണ്ണിയപ്പവും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും കുഴിയിൽ മുഴുവനായി നിറയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് കൊടുക്കണം. മുഴുവൻ ഉണ്ണിയപ്പവും നമ്മളതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്കിതൊന്നിങ്ങനെ മുറിച്ച് നോക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കേ, താങ്ക് യു.